ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ വെള്ളിയാഴ്ച ഇളവ് നൽകിയതിനാൽ കോഴിക്കോട് നഗരത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്റ്റേഷനറി, ജ്വല്ലറി, ചെരുപ്പുകടകൾ, തുണിക്കടകൾ, കണ്ണട, ശ്രവണസഹായി, പുസ്തകം എന്നിവയ്ക്കുള്ള കടകൾക്കാണ് ഇളവ് നൽകിയിരുന്നത്. അറ്റകുറ്റപ്പണികൾക്കായി വാഹന ഷോറൂമുകൾക്കും മൊബൈൽ വിൽപ്പന കടകൾക്കും തുറക്കാൻ അനുമതി നൽകിയിരുന്നു. കോഴിക്കോട്ടെ മൊബൈൽ വ്യാപാര കേന്ദ്രങ്ങളെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനം ആരംഭിച്ചതിനാലാണ് ഇത്തരമൊരു തിരക്ക് അനുഭവപ്പെടാൻ കാരണമായത്. നഗരത്തിലെ പ്രധാന മൊബൈൽ വ്യാപാര കേന്ദ്രമായ ദുബായ് ബസാർ, ഗൾഫ് ബസാർ, മാവൂർ റോഡ് എന്നിവിടങ്ങളിലെല്ലാം വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ടു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ നൽകണമെന്ന് മൊബൈൽ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതും സർവീസ് ചെയ്യാനും സെയിൽസിനും ആളുകൾ ഒന്നായിട്ട് വരുന്നൊരു ചുറ്റുപാടും അന്തരീക്ഷമാണ്. ഇപ്പം മാർക്കറ്റിൽ കുറച്ച് ക്രൗഡുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് കച്ചവടക്കാർ ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഓൺലൈൻ പഠനം ആരംഭിച്ചപ്പോൾ ഈ ആളുകൾക്ക് ഫോൺ വാങ്ങാനും സർവീസും ചെയ്യാനുള്ള ദിവസങ്ങൾ, കച്ചവടം നടത്താനുള്ള ദിവസങ്ങൾ ഇത് പോരാന്നും, ഇതുപോലുള്ള ഒറ്റപ്പെട്ട ദിവസങ്ങൾ കൊടുക്കുമ്പോൾ ജനങ്ങളും കച്ചവടക്കാരൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് പറയാനുള്ളത്, ഈ മൊബൈൽ മേഖല, വ്യാപാര സർവീസ് മേഖല ഒരു അവശ്യ വസ്തുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി തരണമെന്നാണ് ഗവൺമെൻറ്റിനോട്, കേരള സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് നമുക്കിത് ഈ മേഖല, മൊബൈൽ ഫോൺ വ്യാപാര മേഖല അവശ്യ വസ്തുവിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യവും ഇളവ് അനുവദിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മഴക്കാലമാണ്, അതോടൊപ്പം ഓൺലൈൻ ക്ലാസ് നടക്കുകയും ചെയ്തു. മഴക്കാലത്തൊക്കെ കൂടുതൽ ഫോണുകൾ കേടുവരാൻ സാധ്യത കൂടുതലാണ്, കൂടുതലായിട്ട് സർവീസ് വരുന്ന സമയമാണ്. എല്ലാവരും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ അവസരത്തിൽ ആഴ്ചയിൽ 3 ദിവസം എന്തായാലും ഈ മേഖല തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.